ഗ്രീക്ക് പുരാണങ്ങളിൽ ലോകപ്രശസ്തനായ ഒരു കഥാപാത്രമുണ്ട്. ജലോപരിതലത്തിൽ പ്രതിഫലിച്ച തൻ്റെ രൂപത്തിനോട് പ്രണയം തോന്നിയ ഒരു നായാട്ടുകാരൻ. പേര് നാഴ്സിസസ്. ഒരു വ്യക്തിക്ക് തന്നോട് തന്നെ മതിപ്പും ആരാധനയും ഉണ്ടാകുന്ന അവസ്ഥയ്ക്കുള്ള പേരായ നാഴ്സിസിസം എന്ന പദത്തിൻ്റെ ഉദ്ഭവം നാഴ്സിസസ് എന്ന ഈ കഥാപാത്രത്തിൽ നിന്നാണ്. നാഴ്സിസത്തെ ഇന്ന് സൈക്യാട്രിയിൽ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ വ്യക്തിത്വ വൈകല്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ നാഴ്സിസം എന്ന അവസ്ഥയെ ചെറുതല്ലാത്ത വിധം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഓസ്ട്രേലിയൻ എഴുത്തുകാരിയും നിർമ്മാതാവുമായ റോണ്ട ബേൺ 2006 പ്രസിദ്ധീകരിച്ച ദ സീക്രട്ട് എന്ന പുസ്തകം. ഇറങ്ങി ഒരു വർഷത്തിനുള്ളിൽ 40 ഭാഷകളിലായി ഏതാണ്ട് 2 കോടിയോളം കോപ്പികൾ വിറ്റഴിഞ്ഞ പുസ്തകം. ഇത്രയും പ്രചാരത്തിലുള്ള പുസ്തകത്തിൽ എന്തോ വലിയ സത്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ധരിക്കരുത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാനുള്ള രഹസ്യം എന്ന വ്യാജേന വെറും ഒരു കപടശാസ്ത്രമാണ് ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പുസ്തകത്തിൽ പറയുന്ന ആശയങ്ങളെ വിലയിരുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാൻ ഒരു രഹസ്യമുണ്ടെന്നും അത് നൂറ്റാണ്ടുകളായി അറിയാമായിരുന്നവർ അത് പൊതുജനത്തിൽ നിന്ന് മറച്ചു വെച്ചുവെന്നും ആ രഹസ്യമാണ് ദ ലോ ഓഫ് അട്രാക്ഷൻ എന്നുമാണ് ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. നിങ്ങൾ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന എന്തും, അത് ബെൻസ് കാറോ വീടോ പണമോ പ്രണയമോ എന്ത് തന്നെ ആയാലും, അതിനുവേണ്ടി നിങ്ങൾ തീവ്രമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഈ പ്രപഞ്ചം കൊണ്ടുതരും എന്ന് പറയുന്ന ഒരു ബാലിശമായ ആശയമാണ് ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നത്. നിങ്ങളുടെ ഓരോ ചിന്തകൾക്കും ഒരു വേവ് ലെങ്ത് ഉണ്ടെന്നും നിങ്ങളിൽ നിന്ന് പ്രസരിക്കുന്ന ഓരോ വേവുകളും സമാനമായ വേവുകളെ ആകർഷിച്ച് നിങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെയുള്ള സയൻസ് ഫിക്ഷൻ പോലും തോറ്റുപോകുന്ന വാചകങ്ങളാണ് ഈ പുസ്തകത്തിലുടനീളം റോണ്ട ബേൺ അവതരിപ്പിക്കുന്നത്. ഈ പുസ്തകത്തിനെക്കുറിച്ച് മറ്റു ചിലർ മലയാളത്തിൽ ചില വിമർശന വീഡിയോകൾ അവതരിപ്പിച്ചിട്ടുള്ളതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ ഭൂരിപക്ഷവും പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ വേണമെന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുന്നു. തീവ്രമായി ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ അതിനുവേണ്ടി തീവ്രമായി പ്രയത്നിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളിലേക്ക് എത്തിച്ചേരും. നിങ്ങൾക്ക് സർക്കാർ ജോലി കിട്ടണമെന്ന് ആഗ്രഹമുണ്ടാകുന്നു, അതിനുവേണ്ടി തീവ്രമായി പഠിക്കുന്നു, PSC പരീക്ഷ പാസ്സാകുന്നു, നിങ്ങൾക്ക് ജോലി കിട്ടുന്നു. ഇതിലെന്താണ് കപടശാസ്ത്രം എന്നാണ് അവരുടെ ചോദ്യം. ഇതിൽ രസം ഇതാണ്, ഈ പറഞ്ഞ കാര്യത്തിൽ കപടശാസ്ത്രം ഒന്നുമില്ല. ഇത് തീർത്തും ശരിയായിട്ടുള്ള പ്രാവർത്തികമാകാൻ കഴിവുള്ള കാര്യങ്ങളാണ്. ഇതല്ല ദ സീക്രട്ട് എന്ന പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ദ സീക്രട്ട് എന്ന പുസ്തകത്തിൽ റോണ്ട ബേൺ മുന്നോട്ട് വയ്ക്കുന്നത് വെറുതെ ആഗ്രഹിച്ച് ഒരു പണിയുമെടുക്കാതെ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും അതെന്ത് തന്നെ ആയാലും നേടിയെടുക്കുന്നതിനെ കുറിച്ചാണ്. ഈ ബാലിശമായ ആശയത്തെയാണ് ഒരു രഹസ്യമെന്ന പരിവേഷമൊക്കെ കൊടുത്ത് ആ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നത്. ഇതിനെക്കുറിച്ച് വ്യക്തമായി ആ പുസ്തകത്തിലെ എങ്ങനെയാണ് രഹസ്യം ഉപയോഗിക്കേണ്ടത് എന്ന 3-ാം അധ്യായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. രഹസ്യം ഉപയോഗിക്കേണ്ടത് 3 സ്റ്റെപ്പുകളായിട്ടാണ്. 1 ആസ്ക്, 2 ബിലീവ്, 3 റിസീവ്. നിങ്ങൾ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് പ്രപഞ്ചത്തിനോട് ബോധ്യപ്പെടുത്തുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം കൃത്യതയോടും വ്യക്തതയോടും ഒരു പേപ്പറിൽ എഴുതുക. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടിക്കഴിഞ്ഞു എന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് 2-ാമത്തെ സ്റ്റെപ്പായ ബിലീവ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടിയാൽ നിങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന അതേ വികാരം അല്ലെങ്കിൽ സന്തോഷം അനുഭവിച്ചറിയണം. ഇതാണ് 3-ാമത്തെ സ്റ്റെപ്പായ റിസീവ്. ഇത് പ്രപഞ്ചത്തിലേക്ക് പോസിറ്റീവ് വേവുകളെ അയക്കുകയും നിങ്ങൾക്ക് ആഗ്രഹമുള്ളതിലേക്ക് കൊണ്ടെത്തിക്കുമെന്നാണ് ഈ പുസ്തകം പറയുന്നത്. കഴിഞ്ഞു. ഇങ്ങനെയാണ് രഹസ്യം ഉപയോഗിക്കേണ്ട രഹസ്യം. റോൾസ് റോയ്സോ ബെൻസോ മസ്റ്റാങ്ങോ ഫെറാറിയോ എന്തോ ആകട്ടെ, ഈ 3 സ്റ്റെപ്പ് മാത്രം. ഈ അധ്യായത്തിൽ തന്നെ റോണ്ട ബേൺ പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ, അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കിൽ നിന്ന് വന്ന നിങ്ങളുടെ ഏതാഗ്രഹവും നിറവേറ്റി തരുന്ന ഭൂതത്തിനെ പോലെയാണെന്നാണ്. ഇപ്പോൾ കാര്യം ഏതാണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അല്ലേ. ഇതുകൂടാതെ പല ബാലിശമായ വാദങ്ങളും ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നിങ്ങൾ നല്ലത് ചിന്തിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ലത് വരും, മോശം ചിന്തിച്ചാൽ മോശം കാര്യങ്ങൾ സംഭവിക്കും. റോഡിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ചിന്തകൾ നെഗറ്റീവ് ആയതുകൊണ്ട് സംഭവിച്ചതാണെന്നാണ് ഈ പുസ്തകം പറയുന്നത്. ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് അവളുടെ ചിന്തയുടെ കുഴപ്പമാണ്. പട്ടിണി കാരണം ഈ ലോകത്ത് ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ അത് അവരുടെ നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. ലോ ഓഫ് അട്രാക്ഷൻ ജീവിതത്തിലെ സമസ്ത മേഖലകളിലേക്കും റോണ്ട ബേൺ അപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ധനികനാകണമെങ്കിൽ നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം നിങ്ങൾക്ക് ഇതിനോടകം തന്നെ ഉണ്ടെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം ഒഴുകിയെത്തും. ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഇതിനോടകം തന്നെ കോടീശ്വരന്മാരായനെ.
ഈ ലോകത്ത് പലരും പല കാര്യങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്യാറുണ്ടെന്നും ത്യാഗം ചെയ്യുന്നതിലൂടെ അവർ നല്ല വ്യക്തികളാകുന്നു എന്ന ധാരണയിലാണ് അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും ത്യാഗം ചെയ്യുന്നത് തികഞ്ഞ പോരായ്മയുടെ ചിന്തകളിൽ നിന്നുണ്ടാകുന്നത് ആണെന്നൊക്കെയാണ് ഈ പുസ്തകം പറയുന്നത്. എസൻസ് ഗ്ലോബൽ സംഘടനയിലെ പരമേശ്വരൻ നാമംഗലം എന്നൊരു വ്യക്തി തീർത്തും അപരിചിതനായ വൃക്ക തകർന്ന ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ വൃക്ക ദാനം ചെയ്യുകയുണ്ടായി. ഇതുപോലെയുള്ള ത്യാഗമൊക്കെ പോരായ്മയുടെ ചിന്തകളിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്ന പുസ്തകത്തെ ഈ 21-ാം നൂറ്റാണ്ടിൽ ഭയത്തോടെ വേണം വായിക്കാൻ. ചിരിച്ചുകൊണ്ടിരുന്നാൽ ഏത് രോഗത്തിനെയും അതിനെ ഭേദപ്പെടുത്താൻ കഴിയും എന്നാണ് മറ്റൊരു വാദം. ക്യാൻസർ ഗവേഷണത്തിന് വേണ്ടി ഓരോ രാജ്യങ്ങളും വർഷം തോറും കോടിക്കണക്കിന് രൂപയാണ് ചിലവാക്കുന്നത്. ചിരിച്ചുകൊണ്ട് ഏത് രോഗത്തിനെയും ഭേദമാക്കാൻ കഴിയുമെങ്കിൽ ആശുപത്രിയുടെ ആവശ്യമില്ലല്ലോ. ഈ പുസ്തകത്തിൽ ഉടനീളം നിങ്ങൾ എല്ലായ്പ്പോഴും പോസിറ്റീവായി ഇരിക്കണമെന്നും സങ്കടങ്ങളെയും വിഷമങ്ങളെയും നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തികളെയും സന്ദർഭങ്ങളെയും ഒഴിവാക്കണമെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. വിഷമങ്ങളെയൊക്കെ മറികടന്ന് ഒരു അവസരത്തിലും സങ്കടം നിങ്ങളെ കീഴടക്കാതെ ട്രെയിനിങ്ങിലൂടെ എല്ലായ്പ്പോഴും പോസിറ്റീവായിരിക്കണം എന്നുള്ള ഒരു ടോക്സിക് പോസിറ്റിവിറ്റിയാണ് ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നത്. ഇങ്ങനെ എല്ലായ്പ്പോഴും പോസിറ്റീവായിരിക്കുന്ന ഒരു വ്യക്തിയോട് ഒത്തുപോകാൻ നമുക്ക് പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. റോഡിലൊരു ആക്സിഡൻറ്റ് കാണുമ്പോൾ അത് മനസ്സിനെ പിടിച്ചു കുലുക്കാത്ത, ഒരു മരണ വീട്ടിൽ ചെന്നാൽ വിഷമം മനസ്സിലേക്ക് കടക്കാത്ത, ഒരു ആശുപത്രിയിൽ മരണവും കാത്തു കിടക്കുന്ന ഒരാളെ കാണുമ്പോൾ തെല്ലി നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാകാത്ത ഒരു വ്യക്തിയെ നമ്മൾ മനുഷ്യനെന്നായിരിക്കില്ല വിളിക്കുന്നത്, വല്ലാത്തൊരു മനുഷ്യനെന്നായിരിക്കും. സന്തോഷവും സങ്കടവും നിരാശയും അനുകമ്പയും നിസ്സംഗതയുടെയുമൊക്കെ ആകത്തുകയാണ് നമ്മൾ മനുഷ്യവികാരം എന്ന് വിളിക്കുന്നത്, അല്ലാതെ സങ്കടവും നിരാശയുമൊന്നും ഇല്ലാത്ത അവസ്ഥയല്ല. ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നത് കപടശാസ്ത്രമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇത് കപടശാസ്ത്രമാണെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ കഴിയാതിരിക്കുമ്പോഴാണ്, നിങ്ങൾ ചോദ്യം ചെയ്യാൻ ഭയപ്പെടുമ്പോഴാണ്. ആനയ്ക്ക് കയറി വരാൻ കഴിയുന്ന ഒരു വാതിലിലൂടെ നായ്ക്കും പൂച്ചയ്ക്കുമൊക്കെ നിഷ്പ്രയാസം കടന്നു വരാം. ഇത് കപടശാസ്ത്രമാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളെ തേടി ഈ വാതിലിലൂടെ വേറെയും പല കപടശാസ്ത്രങ്ങൾ വരും. അവയും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. അവയും നിങ്ങളുടെ ധനവും ഊർജവും സമയവുമൊക്കെ അപഹരിച്ചെന്നിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ജീവനെയും. അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ വിഷയവുമായി വീണ്ടും കാണാം.